ഹലോ, വെൽക്കം ടു ഗൈസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹെയർ ടിപ്പാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു സൂപ്പർ ഹെയർ ഓയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഭയങ്കര റിസൾട്ടാണ്, നല്ലൊരു ഹെയർ ഓയിലാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല ഹെയറിൽ നല്ല ഗ്രോത്തും നല്ല മാറ്റവും ഒക്കെ തരുന്നുണ്ട്. നല്ലൊരു ഹെയർ ഓയിലാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടുവരാം. അതിനായിട്ട് നമുക്ക് നല്ല കറിവേപ്പില, അപ്പോൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ച് വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ചുക്കിലൊക്കെ ഉണ്ടോ നോക്കി നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില നമ്മൾ മാക്സിമം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ നമുക്ക് കറിവേപ്പില ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളത് എടുക്കുക. പിന്നെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരിഞ്ചീരകം. അപ്പം കൂടാതെ ഞാൻ തുളസിയില, ഇത് നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഞാനത് വലിയ തണ്ടിൽ നിന്ന് നമ്മളിതിങ്ങനെ അടർത്തി അടർത്തി വെച്ചിരുന്നു. ഇനി നമ്മൾ ആ കുഞ്ഞ് തണ്ടിൽ നിന്ന് ആ ഇലകൾ അടർത്തി നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കണം. ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വലിയ ജോലിയൊന്നും അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, മായമൊന്നുമില്ലാതെ കെമിക്കൽസ് ഒന്നുമില്ലാത്ത നല്ലൊരു ഹെയർ ഓയിൽ നമുക്ക് തന്നെ എന്താണ് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 100% വിശ്വസിച്ച് തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ച ഇലകൾ, നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ തുളസിയില, പിന്നെ നമ്മുടെ ഉലുവ, അതിനുശേഷം കരിഞ്ചീരകം, ഈ നാല് ഇൻഗ്രീഡിയൻസും കൂടെ. അപ്പോൾ നമ്മൾ ആ മിക്സി നന്നായിട്ട് കഴുകി നന്നായിട്ട് ആ ജാറ് വെള്ളം ത്തിൻ്റെ ഒരു അംശവും ഇല്ലാണ്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അതിലേക്കാണ് ഞാനിത് നന്നായിട്ടിട്ട് ഇത് നാലും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച്, അതായത് നല്ല എത്ര പൊടിക്കാവോ അത്രയും പൊടിക്കുക. അപ്പം നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞിട്ടു അതിനുശേഷം ഞാനൊരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ചൂടാവാൻ വെച്ചത്. അപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം, ഇരുമ്പ് ചീഞ്ചട്ടി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും അടുപ്പത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗ്യാസിലാണ് ചെയ്യുന്നത്, കാരണം ഞാൻ അടുപ്പിൽ തീ കത്തിച്ചാൽ എനിക്കറിയില്ല, ഞാൻ നല്ലതായിട്ട് തീ കത്തിക്കും, അപ്പോൾ അത് കുഴപ്പമാകും. അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഗ്യാസിലോ അടുപ്പിലോ കൂടുതലും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൽ ചെയ്യുക. അപ്പം എന്തായാലും എളുപ്പം എനിക്ക് തോന്നുന്നു ഗ്യാസിലായിരിക്കും എന്നാണ്. അപ്പം നമ്മൾ സ്വിമ്മിലിട്ടിട്ട് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചു, അതിനുശേഷം നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അതിലേക്ക് പൊടിച്ചു വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനൊരു മൂന്നാല് കറിവേപ്പില വെറുതെ അതിലിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ എണ്ണയുടെ പരുവ് അറിയാനാണ്. കാരണം ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് കരിഞ്ഞോ മറ്റോ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല. നമുക്കുള്ള മുടി കൂടി ചിലപ്പോൾ ഡാമേജ് ആയി പോകും. അപ്പം അങ്ങനെ വരരുത്. നമ്മൾ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു പരുവം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 15-20 മിനിറ്റിനുള്ളിൽ എണ്ണ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇത് നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ. അപ്പോൾ ആരും പേടിക്കേണ്ട, പതഞ്ഞൊന്നും പോവില്ല. ഇതുപോലെ നമ്മൾ പതഞ്ഞ് വരുമ്പോൾ കണ്ട നല്ല പച്ച പതയാണ്. ആദ്യം നല്ല വെള്ള പത വന്നു, അതിനുശേഷം നല്ല പച്ച പതയായി. അപ്പോൾ നമുക്ക് നല്ല പച്ച എണ്ണയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഒന്നുമില്ല, ഒന്നും ആ സ്പൂണിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി, ആ പത വെളിയിലേക്ക് ചാടി പോവാതിരിക്കുക. അപ്പോൾ ചാടിയൊന്നും പോവില്ല. ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്, മായമൊന്നും ഇല്ലാത്തത്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന്. ഞാൻ പിന്നീട് ഞാൻ ആ കടയൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതേ ഇത് നമ്മൾ പതഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഇതേ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ തോന്നണ്ട. ഇടയ്ക്ക് കൈയൊക്കെ മടുക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടോ പതയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പതയൊക്കെ മാറി ഇങ്ങനെ എണ്ണ നല്ല തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. കണ്ട ആ കറിവേപ്പില അതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ പഴയ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഇതുപോലെ ഉള്ള വീഡിയോസൊക്കെ ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്, നമ്മുടെ പഴയ വീടൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വലിയൊരാഗ്രഹമാണ് വീടൊക്കെ വെക്കണം എന്നുള്ളത്. അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇതേ നമ്മുടെ എണ്ണ ഇതേ തെളിഞ്ഞ് വരുന്നുണ്ട്, പതയൊക്കെ മാറിയിട്ട് കണ്ടാൽ നല്ല പച്ച കളറിലെ
എണ്ണയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പാത്രത്തിലിരിക്കണ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് കറുത്തിട്ടിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെയല്ല, നല്ല തെളിഞ്ഞ നല്ല പച്ച എണ്ണയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ കറിവേപ്പില ഉണ്ട്, അതിലിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പില നമുക്ക് നല്ല മൊരിഞ്ഞു വരും, കാരണം ആ ഒരു പാകം നമുക്ക് എണ്ണയുടെ അറിയാൻ പറ്റും. അപ്പം ഞാൻ നല്ല സൂപ്പറായിട്ട് നമ്മുടെ എണ്ണ റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ, അപ്പം ഞാനൊരു സൈഡിൽ അത് വെച്ചിട്ട് എടുത്തതാണ് ഇതൊക്കെ. ആരാ ഉണ്ടാക്കുന്നതെന്നും ഞാനാണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എണ്ണ ഓഫ് ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് തണുക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തണുക്കാനായിട്ട് വെച്ചു. എണ്ണ എല്ലാം തണുത്ത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ അടിയിലുള്ള എന്താ പറയുക, ചണ്ടി പിശിടെന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളെല്ലാം അടിയിലേക്ക് അടിഞ്ഞ് എണ്ണ വെള്ളിൽ തെളിഞ്ഞ് കിടക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ഊറ്റിയെടുത്താൽ മതി, പക്ഷേ ആ ചണ്ടിയിൽ അതിൻ്റെ ആ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയിലൊക്കെ ഒരുപാട് എണ്ണയുണ്ടാവും. അപ്പോൾ ആദ്യം ഞാനൊരു കുഞ്ഞു ബോട്ടിലേക്ക് അരിച്ചൊഴിച്ചു വെച്ചു. അതിനുശേഷം നമ്മുടെ ആ പിശിടുണ്ടല്ലോ, അത് ഞാൻ ആ അരിപ്പയിൽ തന്നെ ഫുള്ളായിട്ടും എടുത്തിട്ട് നന്നായിട്ട് അമർത്തി 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 മാക്സിമം അതിലുള്ള എണ്ണ നന്നായിട്ട് അമർത്തിയെടുത്തു. ഇനി നിങ്ങൾക്ക് അരിപ്പയില്ലാന്നുണ്ടെങ്കിൽ തുണിയുണ്ടല്ലോ, തുണി വെച്ചിട്ടും അരിക്കാം. ഞാൻ തുണി വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് അരിപ്പ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അരിപ്പയിൽ ചെയ്തു, വളരെ ഈസിയാണ്. അരിപ്പയിലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, തുണി നമുക്ക് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. തുണിയാണെങ്കിലും നല്ലതാണ്, ഏതാണ് നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളത് അതിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെൽത്തി ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എന്താ പറയുക, ഹെയർ ലോസ് അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആവാനും ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മുടി നല്ല കറുപ്പാവും. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ കറിവേപ്പിലയും ഉലുവയും കരിഞ്ചീരവും ഒക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഹെയർ ഓയിലാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ എന്നെ എന്താ പറയുക, നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. നമുക്ക് ഇനിയും സപ്പോർട്ട് തരിക. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.